ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞുബാബാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം, അൽഹംദുലില്ല. പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് വെണ്ടക്ക വറുത്തെടുക്കുക, നമ്മുടെ തേങ്ങ വറുത്തെടുക്കുക, അങ്ങനെ തേങ്ങയും വെണ്ടയ്ക്കയും വറുത്തെടുത്ത കറിയുമായിട്ടാണ്, വറുത്തരച്ച വെണ്ടക്ക കറി, ആ കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കറി തയ്യാറാക്കി നോക്കാം. ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ തേങ്ങയാണ് വറുത്തെടുക്കുന്നത്. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ചീരുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടുകൊണ്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ ഞങ്ങളിവിടെ തേങ്ങ വറുത്തെടുത്ത് തുടങ്ങി. ഒരു ബ്രൗൺ നിറമായതോടുകൂടി ഞങ്ങൾ തീ ഓഫാക്കി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വെണ്ടക്ക വറുത്തെടുക്കണം. ഒന്ന് വാട്ടിയെടുത്താൽ മതി. കഴുകി വെച്ച വെണ്ടയ്ക്കയും രണ്ട് പച്ചമുളകുമാണിത്. ഇത് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊണ്ടാണ് വാട്ടിയെടുക്കുന്നത്. രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകുമാണ് കറിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറി വെക്കാനുള്ള ആ പാത്രത്തിലെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. അതിലേക്ക് രണ്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി ഒന്നര ടീസ്പൂൺ. പിന്നെ അതിലേക്കുള്ള മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇതിലേക്കുള്ള പുളിയാണിത്. പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമ്മുടെ വെണ്ടക്ക ഇവിടെ വാടി വന്നിട്ടുണ്ട്, ഇനിയും വാടാനുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുന്നതോടുകൂടി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ പുളിവെള്ളത്തിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. വെണ്ടക്ക ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെണ്ടക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടച്ചിട്ട് വേണം വെണ്ടക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ വെണ്ടക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ കറി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കണം. കറിയിലെ വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് പിന്നെ വേവായി തുടങ്ങിയ കഷ്ണങ്ങളാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കറിയിലിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക.
ആൾക്കാർ നല്ല കുറുന്നനുണ്ടെന്ന് തോന്നിയാൽ വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീരുള്ളി അരിഞ്ഞ് കറിവേപ്പിലിട്ട് നമുക്ക് ഈ കറി ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയായ വെണ്ടയ്ക്ക വറുത്തെടുത്ത കറി ഉണ്ടാക്കാൻ മറക്കരുതേ.